കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒടുവിൽ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. ശ്രേയ ദേവേട്ടന്റെ ഭാര്യയാണ്, അതാണ് വാസ്തവം. അവക്ക് മാത്രമേ ദേവേട്ടന്റെ അരികിലിരിക്കാനുള്ള അവകാശമുള്ളൂ. അതൊക്കെ നിന്റെ മനസ്സിലെ കാര്യങ്ങളാണ്, പക്ഷെ ഒരിക്കൽ പോലും നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. ശരി, ശ്രേയയോടൊപ്പം യാഗം നടത്തണമെന്നല്ലേ നീ പറയുന്നേ? ആയിക്കോട്ടെ, ശ്രേയ തിരികെ എത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. പക്ഷേ അവൾ വന്നില്ലെങ്കിലോ, പിന്നെ ഒരിക്കലും ഈ യാഗം നടക്കില്ല. എന്റെ അച്ഛന്റെ സ്വപ്നങ്ങളാ ഇതോടുകൂടി ഇവിടെ തകർന്നടിയുന്നത്. എന്റെ അച്ഛനും അമ്മയും പോലെ ഈ പദവി എനിക്ക് കിട്ടണമെന്ന് നീ ഒരുപാട് ആഗ്രഹിച്ചില്ലേ? പക്ഷെ അതിനെ ഉണ്ടാവില്ല. നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേടും ബാക്കി. ഇങ്ങനെ ഒരു പദവിക്ക് യോഗ്യനല്ലാത്തവനാണ് ഞാനെന്ന് വീണ്ടും നാട്ടുകാർ പറഞ്ഞു തുടങ്ങും. ദേവാ, നീ വരുന്നുണ്ടോ? ആ അതേമേ, ഇപ്പൊ തന്നെ വരാം. നീ കേട്ടല്ലോ അല്ലേ അമ്മ വിളിച്ചത്? അമ്മയുടെ ടെൻഷൻ മുഴുവൻ ആ ശബ്ദത്തിലുണ്ട്. ഇനി ഇവരെയൊക്കെ വിഷമിപ്പിക്കണമെന്ന് നീ തീരുമാനിക്കേ, ഞാൻ ചെന്ന് ഈ കാര്യം പറഞ്ഞേക്കാം. നിക്കതി വേട. ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വന്നോളാം. കുഞ്ഞാളിക്കല്ലേ എന്തു പറ്റി? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്ത് പറ്റിന്ന് ചോദിച്ചാ ഞാനിപ്പ എന്റെ മനസ്സുകൊണ്ട് നിന്നിങ്ങനെ പൊക്കിയെടുത്ത് കറങ്ങി 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 അങ്ങനെ എടുത്തോണ്ട് പോയി ഹോമത്തിന് കൊണ്ടിരുത്തി. എനിക്ക് തല കറങ്ങുന്നു ദേവേട്ട. അതിന് ഞാനല്ലേ നിന്നെ എടുത്തോണ്ട് കറങ്ങിയത്, അപ്പൊ എനിക്കല്ലേ തല കറങ്ങണ്ടേ? ഞാൻ വന്നോളാം, ദേവേട്ടൻ പോവാൻ നോക്ക്. ഓക്കെ, താങ്ക്സ് നീ സമ്മതിച്ചതിന്. അതെ, പെട്ടെന്ന് വന്നേക്കണേ. എന്താ ചേച്ചി, അച്ഛമ്മ ചോദിച്ചതും വലിയ ഗമയായിരുന്നല്ലോ. എന്നിട്ടും അച്ഛൻ ചോദിച്ചപ്പോ പൂച്ചയെ പോലെ സമ്മതിച്ചല്ലേ? മച്ചാൻ സന്തോഷിക്കാൻ വേണ്ടി സമ്മതിച്ചതല്ലേ? അപ്പൊ ചേച്ചി മച്ചാന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മച്ചാൻ ഈ സന്തോഷം എന്നും കിട്ടില്ല ചേച്ചി. എന്തിനാ ചേച്ചി അത് വേണ്ടെന്ന് വെക്കുന്നേ? മാധവ, ഇപ്പൊ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നില് ദേവേട്ടന് തന്നെയായിരിക്കും നാണക്കേട്. അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് കരുതി ദേവേട്ടൻ സന്തോഷിക്കല്ലോ എന്ന് മാത്രം ചിന്തിച്ച് ദേവേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി ചെന്ന ഈ നാട്ടുകാരെന്നെ ദേവേട്ടനെ നോക്കിച്ചിരിക്കും. അതും എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഓർത്ത് സമ്മതിച്ചതാ. അതെന്ത് കാരണമെങ്കിലും ആട്ടെ, സമ്മതിച്ചല്ലോ ചേച്ചി. ഇനി ബാക്കിയുള്ളതൊക്കെ ആ രാമൻ തന്നെ നോക്കിക്കോളും ചേച്ചി. ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വന്നോളാം. ഈ ശ്രേയ എവിടെ പോയി കിടക്കുകയാണോ? ഇവളാണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യ? സാരി എവിടെയാ അച്ഛമ്മ?
എന്തിനടി യാഗത്തിനിരിക്കാൻ നീ തീരുമാനിച്ചോ? പറഞ്ഞിട്ട് പോടി. കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അച്ഛമ്മ ചോദിച്ചപ്പോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഭർത്താവ് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറയാനാവില്ലല്ലോ. എന്താടി എന്താ നീ പറഞ്ഞേ? സത്യമാണ് അച്ഛമ്മേ, എന്റെ ഭർത്താവ് എന്റെ അടുത്ത് വന്ന് ശ്രേയക്ക് പകരം തട്ടോട്ടോണ്ട് നീ എന്റെ അടുത്ത് വന്നിരിക്കണം എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യണ്ടേ? അച്ഛമ്മയ്ക്ക് അറിയാലോ ഈ താലി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പ്രത്യേക ശക്തി. അച്ഛമ്മ ഞാൻ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് അങ്ങോട്ട് വന്നോളാം. എന്താ ആ കുട്ടിക്ക് വരാൻ ഇത്രയൊരു താമസം? മുഹൂർത്താവുമ്പോഴേക്കും തയ്യാറായിരിക്കണമെന്ന് രണ്ടുപേരോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? അവളിത് ഇപ്പൊ ഇങ്ങ എത്തും ഗുരുക്കളെ? രണ്ടു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ രാഹുകാലം തുടങ്ങാൻ കൗസില്ലേ, പിന്നെ ഹോമം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. തീരുമാനിച്ചു. അച്ഛമ്മ ചോദിച്ചപ്പോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഭർത്താവ് ചോദിക്കുമ്പോ പറ്റില്ല എന്ന് പറയാനാവില്ലല്ലോ. നാ പെട്ടെന്ന് ഹോമം തുടങ്ങിക്കൊള്ളുക. ഭദ്രം കർണേ വിശ്രണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജദ്രാഃ സ്ഥിരൈരംഗേ സ്തുഷ്ടുവാരുംസസ്തനോഭിഃ വ്യശേമ. Thank you.
ദേവൻ എന്തിനാ ഇവളോട് ചോദിച്ചേ? ശ്രേയ ഇവിടെ ഇല്ലെന്നുള്ള കാര്യം അവനെങ്ങനെ മനസ്സിലായി? അമ്മ, എനിക്കൊരു സംശയം തോന്നുക. ശ്രേയയാണെന്ന് പറഞ്ഞ് വൈദേഹിയുടെ തലയിൽ തട്ടവിട്ട് മറച്ച് നമ്മൾ യാഗത്തിനിരുത്തിയതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ശ്രേയയ്ക്ക് പകരം വൈദേഹി ആയാലും കുഴപ്പമില്ലെന്ന് ദേവൻ എങ്ങനെ സമ്മതിച്ചെന്ന് ഓർക്കുമ്പോഴാ. അവന് കുഴപ്പമില്ലാഞ്ഞിട്ടല്ലടി, വൈദേഹിയാണെങ്കിൽ അവൻ അതിനേക്കാളും വലിയ സന്തോഷം വേറൊന്നുമില്ല. എന്തായിരിക്കും അമ്മേ കാര്യം? ദേവൻ എന്താ എതിരൊന്നും പറയാതിരുന്നേ? നീ ഒന്നും മിണ്ടാതിരിക്കുക. തൽക്കാലം കാര്യം കഴിഞ്ഞു കിട്ടിയല്ലോ, അതോർത്ത് സന്തോഷിക്കാൻ നോക്ക്. ഹോമം കഴിയുന്നതുവരെ വാ തുറക്കരുത്. വരില്ല, ഹോമം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എങ്ങനെ എത്തി? അപ്പോ ഊർമിള പ്ലാൻ ചെയ്തത് ഇതൊന്നുമല്ല, ശ്രേയായിരുന്നില്ല അവളുടെ തുറുപ്പ് ചീട്ട്. എന്താ വരണേ? പെണ്ണ് വരില്ല, ഹോമം നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവൾ എങ്ങനെ എത്തി? അപ്പൊ എന്താ, യാഗം നിർത്താൻ വേണ്ടി വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ എന്താന്നൊന്നും എനിക്കറിയില്ല അച്ഛാ, പക്ഷെ ഹോമം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. വേറെ എന്തായിരിക്കും അവൻ പ്ലാൻ ചെയ്തിരിക്കുക? എപ്പോഴും അവന്റെ മേലൊരു കണ്ണുണ്ടാവണം. ഇവളെന്താ ഇത്ര വട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തെ? അല്ല, അവിടെ തട്ടോട്ടിരിക്കുന്നത് ശ്രേയ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആയിരിക്കും? പണ്ട് കല്യാണത്തിന് ചെയ്ത പോലെ ശ്രേയക്ക് പകരം മറ്റാരെങ്കിലും പിടിച്ചിരുത്തിയോ? വരണേ, അതൊക്കെ അവിടെ ഇരുന്നോട്ടടാ, നീ മാറ്റി വെക്കാതെ നീ ഇരുന്നേക്ക്. കയ്യില് കങ്കണം കെട്ടേണ്ടതുണ്ട്, കലശത്തിന് മുകളിൽ വലുതേ വെച്ചോളൂ. ദേവാ, ആദ്യം ഭാര്യയുടെ കയ്യാ വെക്കേണ്ടത്. കുട്ടി കൈ അങ്ങോട്ട് വെച്ചോളൂ. ആ കൈയുടെ മുകളിലേക്ക് ദേവന്റെ കൈ വെക്കുക. ത്വമേവ സർവം ഖലു വിദമം ബ്രഹ്മാസി ത്വം സാക്ഷാദാത്മാ ജനിത്യം രതം വച്ചേ
ഇനി ഭർത്താവിന്റെ കൈ താഴെയും ഭാര്യയുടെ കൈ മുകളിലും വെക്കുക. കൈ വെച്ചോളൂ കുട്ടി. കൈ വയ്ക്കുക കുട്ടി. ചേച്ചി, ഇതെന്താ ചേച്ചിക്ക് എപ്പോഴും കല്യാണ മണ്ഡപത്തിലിരിക്കുന്ന ഓർമ്മയാ? എന്തിനാ ഇങ്ങനെ വെറുതെ അകന്നിരിക്കുന്നേ? കല്യാണമൊക്കെ എപ്പോഴേ കഴിഞ്ഞത്. ഈ നാണത്തിന്റെ കാരണം അതൊന്നും അല്ല വിനയ, അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. ഭാര്യയുടെ ഇടത് കയ്യില് കങ്കണം കെട്ടിക്കൊടുക്കുമോനെ? എനിക്ക് വീണ്ടും ഒരു സംശയം തോന്നുക. പിന്നെ എന്താടി നിന്റെ സംശയം? അവിടെ ഇരിക്കുന്ന ശ്രേയയല്ല വൈദേഹിയാണെന്ന് ദേവൻ അറിയാമായിരുന്നിട്ടും എന്തിനാ അവൻ അവളോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്? ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഔടി, അല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞ ഇപ്പൊ എന്താ? കയ്യെ മാത്രമല്ലേ അവൻ തൊട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ കല്യാണം നടന്ന പോലെ കേട്ടോ. ഇതാണ് പാണിഗ്രഹണം. ഇനി നീ എന്റെ ഭാര്യ, അത് ഓർമ്മയുണ്ടാവണം. അമ്മ അത് കണ്ടോ? ശ്രേയ അടുത്തുള്ളപ്പോ ദേവൻ ഇത്രയും സന്തോഷിച്ച് ഞാൻ ആദ്യമായിട്ട് കാണും അമ്മ. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ശരിയാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അവന്റെ ഈ സന്തോഷത്തിന് കാരണം വൈദേഹി അടുത്തിരിക്കുന്നതാ. അത് നിങ്ങൾക്കറിയില്ലല്ലോ.
ഇവിടെയാണെങ്കിൽ ഹോമം പകുതി വഴിക്കായി. ഇവളാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. സത്യത്തിൽ എന്തായിരിക്കും ഇവളുടെ പ്ലാൻ? ഇനി തട്ടോട്ടിരിക്കുന്നത് ശ്രേയയാണെന്ന് നോക്കാന്ന് കരുതിയ അതിനും പറ്റുന്നില്ല. എന്ത് പറ്റി? വൈദേഹി എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ അമ്മേ, യാഗം തുടങ്ങുന്നത് വരെ എല്ലാം ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പൂജ തുടങ്ങിയപ്പോ തൊട്ട് അവളെ ഇവിടെ കാണുന്നു. അവളിവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ, തട്ടോട്ടുണ്ട്. അതെ, അത് ശ്രേയല്ലെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. ശ്രേയല്ലെന്ന് വെച്ചിട്ട് വൈദേഹിയെ വെച്ച് മാനേജ് ചെയ്യുന്നു. എന്താ ദേവ നീ പറയുന്ന? വൈദേഹി എന്തിനാ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്? ദേവൻ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞില്ലേ? ശ്രേയയ്ക്ക് പകരം വൈദേഹിയെ തട്ടോട്ട് അവിടെ ഇരുത്തിയിരിക്കുക. അരികെ പിടിച്ചിരുത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു. ദേവേട്ടനിപ്പോ സത്യം മനസ്സിലായോ? എല്ലാരോടും പറയാൻ പോവണോ? എന്താ ദേവ നീ ചിരിക്കുന്ന? സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്ന? തട്ടവിട്ട് വൈദേഹി എന്തിനിവിടെ ഇരിക്കണം? ശ്രേയ എവിടെ പോയി? അതെ അമ്മയൊന്ന് നിക്ക്. ഞാൻ ഉദ്ദേശിച്ചത് ഈ തട്ടത്തിന്റെ കാര്യമല്ല അമ്മേ, അവളെവിടെ ഒളിച്ചിരിക്കണ്ടാവുന്ന. എന്തിനാ അവൾ ഒളിച്ചിരിക്കുന്നേ? എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ ചെയ്തിട്ട് തിരശ്ശേരിക്ക് പിന്നിൽ ഒളിക്കുന്നത് വൈദേഹിക്ക് സ്ഥിരമുള്ള പതിവല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ. അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുന്നേ.